ഹഫീസ് ചേരുന്നു നമുക്കൊപ്പം ഹിമാചൽ പ്രദേശിൽ നിന്ന്. ഹിമാചൽ പ്രദേശിലെ മണ്ഡിയിൽ നിന്നാണ് ഹഫീസ്. ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ കഴിയില്ല, അവിടുത്തെ സാഹചര്യം അങ്ങനെയാണ്. ഹഫീസ് നമ്മൾ ഫേസ്ബുക്കിൽ സുഹൃത്തുക്കളാണെന്ന് എനിക്ക് തോന്നുന്നു. എന്താണ് ഹഫീസ് ഇപ്പോൾ അവിടുത്തെ സാഹചര്യം? ഇപ്പോ ഞാൻ നിൽക്കുന്നത് മണ്ഡിയിലാണ്. ഞങ്ങള് കുറച്ചുകൂടെ സുരക്ഷിതമായ സ്ഥലത്താണെന്ന് പറയാം, കാരണം സുന്ദർ നഗറിലാണ് നിൽക്കുന്നത്. അതായത് നമ്മുടെ ചണ്ഡീഗഡ് മണാലിയിലേക്ക് വരുന്ന പാതയിലെ പ്രധാനപ്പെട്ട ഇടത്താവളമാണ് മണ്ഡി. മണ്ഡിയിലാണ് ഇപ്പൊ ഞാനുള്ളത്. കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് മണ്ഡി പ്രദേശത്ത് തന്നെയാണ് തുടരുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം കുറച്ചുകൂടെ സുരക്ഷിതമായ സ്ഥലം എന്നുള്ള നിലക്ക് സുന്ദർ നഗറിലേക്ക് മാറിയതാണ്. ഇവിടുത്തെ സാഹചര്യം ഇന്ന് വളരെ ആശ്വാസമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. കാരണം ഈ ദൃശ്യങ്ങളിൽ എന്റെ ബാക്കിലൊക്കെ കാണുന്നത് പോലെ തന്നെ നമുക്കൊരു സാധാരണ ഒരു ഈ സമയത്തുള്ള ഒരു ഉത്തരേന്ത്യൻ പ്രഭാതത്തിന്റെ ഒരു ആ ഒരു പശ്ചാത്തലത്തിലേക്ക് മാറിയിട്ടുണ്ട്. കാരണം ഇന്നലെ വൈകുന്നേരം 4 മണിയോടെ ഇവിടെ പൂർണ്ണമായും മഴ നിന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ 15 മണിക്കൂറിലധികമായിട്ട് മഴയില്ല. അതുകൊണ്ട് തന്നെ തെളിഞ്ഞ കാലാവസ്ഥയാണ് നിലവിലുള്ളത്. മഴ പൂർണ്ണമായും ശമിച്ചു എന്ന രീതിയിൽ നമുക്ക് പറയാനാകും. കാരണം ആ ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ മറ്റുള്ള കാര്യങ്ങൾ, അതായത് ഈ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് കുറച്ചുകൂടെ സൗകര്യപ്രദമായുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നതിനും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കുറച്ചും കൂടെ വേഗത്തിൽ, ഇന്ന് ആ കാര്യങ്ങളിൽ വേഗത്തിൽ നടപടി ഉണ്ടാകുമെന്ന് കരുതുന്നു. കാരണം ഞങ്ങൾ കഴിഞ്ഞ ദിവസം താമസിച്ചിരുന്നത് ബിയാസ് നദിയുടെ തീരത്തായിരുന്നു. അപ്പൊ അതിൽ ജലനിരപ്പിലുണ്ടാകുന്ന ആശങ്ക ഒക്കെ കണക്കിലെടുത്താണ് ഞങ്ങൾ അവിടെ നിന്നും ശുദ്ധമായ സ്ഥലമെങ്കിൽ ഈ ഞാനിപ്പോ നിൽക്കുന്നത് NH3 ഞാൻ പുറത്തു നിന്നുള്ള ദൃശ്യങ്ങൾ കൂടെ കാണിക്കാം. അതായത് നമ്മുടെ ദേശീയപാത 3 നിലവിൽ ഞാനുള്ളത്. അതായത് ഈ ഒരു കാലാവസ്ഥയാണ് ഇതിൽ കാണുന്നത് പോലെ തന്നെ. നിലവിൽ മഴ മാറിയത് കൊണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ കൃഷിസ്ഥലങ്ങളാണ് ഈ ദേശീയപാതക്ക് ചുറ്റും. അതിനെല്ലാം നേരത്തെ വലിയ രീതിയിലുള്ള ജലനിരപ്പ് ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ ആയപ്പോഴേക്കും അതിലെല്ലാം നേരിയ കുറവ് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹഫീസും കൂട്ടുകാരും ഈ കുളു മണാലി മേഖലയിലൊക്കെ ഉണ്ടായിരുന്ന ദിവസങ്ങളിലായിരുന്നു അവിടെ ഈ വലിയ പ്രളയവും കെട്ടിടങ്ങൾ തകരുകയും ഒക്കെ ചെയ്തത്? ഞങ്ങൾ 6 ഇവിടെ ഉള്ളത്. മലയാളികളായിട്ടുള്ള 6 ഈ മണ്ഡി ഭാഗത്ത് ഉള്ളത്. മണ്ഡിയിലുള്ള എല്ലാ ആളുകളും, മലയാളികൾ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും സുരക്ഷിതരാണ്. കാരണം മണ്ഡിക്ക് മുകളിലോട്ട്, അതായത് മണ്ഡിയിൽ നിന്ന് 100 km 105 km കൂടെയാണ് മണാലിയിലേക്കുള്ളത്. ഈ മണാലി പാതയിലേക്കാണ് കൂടുതലായിട്ടുള്ള റോഡുകൾ ഒലിച്ചു പോയ സംഭവം, അതോടൊപ്പം തന്നെ കൂടുതൽ ഈ ലാൻഡ് സ്ലൈഡുകളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് ഇനിയൊരു യാത്ര സാധ്യമല്ല. ഞങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ തിരിച്ച് ഡൽഹിയിലേക്ക് യാത്ര ചെയ്യാനുള്ള ഒരു സാഹചര്യം നോക്കി. ഞങ്ങളുടെ ബസ്സൊക്കെ ഈ 1 km ചുറ്റളവിൽ, അതായത് ഡൽഹിയിൽ ഇങ്ങോട്ട് വന്ന എല്ലാ ട്രാവൽ ഏജൻസികളുടെയും ബസ് ഈ സുന്ദർ നഗർ ഭാഗത്താണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ഇവിടെ നിന്നും അങ്ങോട്ടേക്ക് പോവാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ നിലവിൽ ഹിമാചലിൽ നിന്നും, അതായത് മണ്ഡിയിൽ നിന്നും ഡൽഹിയിലേക്കുള്ള പാത ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിലാണ്. പക്ഷേ ചണ്ഡീഗഡിൽ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് ദേശീയപാതയിൽ ഉൾപ്പെടെ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ശരി, ഹഫീസ് സമയമെടുക്കുമെന്ന് തോന്നുന്നു അത് ശരിയാകാൻ. നിങ്ങളെ ആരെങ്കിലും ബന്ധപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ സിറ്റുവേഷൻ, അവിടെ നിന്ന് എപ്പോൾ തിരിച്ചു വരാൻ കഴിയുമെന്നുള്ള കാര്യങ്ങളൊക്കെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ബന്ധപ്പെടുന്നുണ്ടോ? അതെ, ഞങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ സംസ്ഥാന ദുരന്ത നിവാരണ സേന, അതോടൊപ്പം തന്നെ കേരള ഹൗസ്, മുഖ്യമന്ത്രിയുടെ ഓഫീസ്, ഇവരെല്ലാം തന്നെ നേരിട്ട് ബന്ധപ്പെട്ടിരുന്നു. ഇവിടുത്തെ സാഹചര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. അവ തിരിച്ച് ഇന്നത്തെ ദിവസത്തോടുകൂടെ മഴ കുറയുമെന്നുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് അവർ നൽകിയിട്ടുള്ളത്. അപ്പോൾ നിലവിൽ ഇന്നലെ തന്നെ പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ചണ്ഡീഗഡിലുള്ള ഒരു സാഹചര്യം ഇന്ന് വെള്ളക്കെട്ട് ഒഴിവായി കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരം തന്നെ ഡൽഹിയിലേക്ക് തിരിക്കാം കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ശരി ഹഫീസ്, സുരക്ഷിതനായിരിക്കുക, കൂട്ടുകാരോടും അന്വേഷണം പറയുക, എത്രയും വേഗം തിരിച്ച് ഡൽഹിയിലെത്താൻ കഴിയുക. ഫേസ്ബുക്കിലല്ലാതെ നമുക്ക് നിങ്ങൾ തിരിച്ചൊക്കെ എത്തിയിട്ട് നേരിട്ട് കാണാൻ കഴിഞ്ഞേക്കും. അപ്പോൾ ശരി.